ഈ സർദാർ പട്ടേൽ സ്റ്റാച്ചു അടക്കമുള്ള വലിയ മുതൽ മുടക്കുള്ള സ്റ്റാച്ചുകൾ വരുന്നുണ്ട്. ശരിക്കും അങ്ങനെയുള്ള ഇത് നിർമ്മിക്കപ്പെടേണ്ടതുണ്ടോ? അതൊക്കെ ഒരു ജീവിത വീക്ഷണത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ചില ആളുകൾ വിശ്വസിക്കുന്നു ജോലി ചെയ്യുക, പണം ഉണ്ടാക്കുക, ആ പണം കൊണ്ട് സാധാരണഗതിയിൽ ജീവിക്കുക, റിട്ടയർ ആവുക, ശിഷ്ടകാലം എങ്ങനെയും പ്രാർത്ഥനയും. അതല്ല, ജീവിക്കുന്ന ഒരു ദിവസമെങ്കിൽ ആ ജീവിതം ആഘോഷമായിട്ട് ജീവിക്കണമെന്ന ആളുകളില്ലേ. ചരിത്ര നിർമ്മിതികൾ നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചില രാജ്യങ്ങളെ കുറിച്ച് അറിയുന്നത് ചില ചരിത്ര സംബന്ധികളുടെ പേരിൽ മാത്രമാണ് അല്ലേ? നിങ്ങൾ ഇപ്പോൾ ചരിത്ര നിർമ്മിതികൾ അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ദുബായിക്ക് കൊടുക്കുന്ന ഒരു ആദരവ് ദുബായിക്ക് കൊടുക്കുമായിരുന്നോ? ബുർജ് ഖലീഫയും അല്ലെങ്കിൽ അവിടുത്തെ മനോഹരങ്ങളായ ഓരോ വർഷവും അത്ഭുതപ്പെടുത്തുന്ന പുതിയ പുതിയ നിർമ്മിതികൾ കൊണ്ടല്ലേ മരുഭൂമി മാത്രമായി പനയോല മാത്രം മേഞ്ഞ വീടുകളിലായിരുന്നു ദുബായിലെ ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നതെങ്കിൽ? പട്ടിണിയില്ലാതെ അവർ ജീവിക്കുന്നുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയായിരുന്നു അവിടെ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തോടുണ്ടാകുന്ന മനോഭാവം എന്തായിരുന്നു? നിങ്ങൾ അമേരിക്കയെ ആദരിക്കുന്നുണ്ടെങ്കിൽ, ചൈനയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ചൈനയെ ഭയക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കാരണം അവരുടെ നിർമ്മിതികളാണ് അതിൻ്റെ പിന്നിൽ അല്ലേ? ഒരു ചിഹ്നങ്ങൾ, സിമ്പൽസ്. അപ്പോൾ ഇന്ത്യക്കും അത്തരം എന്തിനേറെ? ഇന്ത്യ എന്ന് പറയുമ്പോൾ വിദേശത്തുള്ള ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ?